രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽ റോഡ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അസമിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് 4.94 കിലോമീറ്റർ നീളത്തിലുള്ള ബോഗിബീൽ ഡബിൾ ഡക്കർ പാലം. താഴത്തെ തട്ടിൽ ഇരട്ടവരി റെയിൽവേ പാതയും മുകളിൽ മൂന്നുവരി പാതയുമായി നിർമ്മാണം പൂർത്തിയാക്കിയ ബോഗിബീൽ പാലത്തിന് 5,900 കോടിയാണ് നിർമ്മാണ ചെലവ്. പുതിയ പാലത്തിലൂടെ ഗതാഗതം ആരംഭിക്കുന്നതോടെ അരുണാചൽ പ്രദേശിനും അസമിനുമിടയിൽ കുറയുന്നത് 400 കിലോമീറ്റർ യാത്രാ ദൂരം. യാത്രാസമയത്തിൽ കൈവരുന്ന ലാഭം 10 മണിക്കൂറിലധികം. ചൈനയുടെ അതിർത്തിയിലേക്ക് സൈനിക നീക്കം വേഗത്തിലാക്കാൻ സഹായിക്കുന്ന പാലത്തിലൂടെ ഭാരമേറിയ സൈനിക ടാങ്കറുകൾക്കും സഞ്ചരിക്കാം. 1997 അന്നത്തെ പ്രധാനമന്ത്രി HD ദേവഗൌഡ തറക്കല്ലിട്ട പാലം യാഥാർത്ഥ്യമാകുന്നത് 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ നിർമ്മാണം ആരംഭിച്ച പാലം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് വാജ്പേയിയുടെ 94ാം ജന്മവാർഷിക ദിനത്തിൽ. ഉദ്ഘാടന ദിനത്തിലെ യാത്രാ തിരക്ക് പരിഗണിച്ച് ബോഗിബീൽ പാലത്തിലൂടെ 4 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏഷ്യയിലെ 2ാമത്തെ നീളം കൂടിയ റെയിൽ റോഡ് പാലമായി മാറിയ ബോഗിബീൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അസമിലെ ധേമാജി ജില്ലയിലെയും ദിബ്രുഗഡ് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കും.